ഭഗവാനെ, ഗുരുവായൂരപ്പാ, ഇന്ന് ഒന്നാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ളൊരു കൈനീട്ടം വന്ന് കയറണേ. മിസ് കേരളപ്പട്ടം ചൂടി മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറുകയും മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കൂടുകുട്ടുകയും ചെയ്ത യുവസുന്ദരി നായിക, മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. ഞാൻ അതിനു മുമ്പ് പ്രേമത്തിന്റെ അനുപമയുടെ റോളിന്റെ ഓഡിഷന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിർണായകം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷന് പോയിട്ടുണ്ട്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയില് പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എന്നെ റിജക്റ്റഡ് ആയി വിട്ടു. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ അതൊക്കെ വിട്ടുപോയത് എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്യാരക്ടർ തന്നെ കിട്ടാനാണ്. ഇപ്പൊ ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, ഇപ്പൊ ഞാൻ മാസ്ക് വെച്ചിട്ട് എവിടെങ്കിലും പോയിട്ട് സംസാരിക്കണെങ്കിൽ ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് എന്നോട് ചോദിക്കും. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള് ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. കുറച്ച് അസ്പിത്തരാവും പറയണത്, പക്ഷെ ഞാൻ ചെയ്യണതൊക്കെ അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇടയ്ക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോവാണെങ്കിൽ ട്രോള് അല്ലേ, ട്രോളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് വേണം ഗായത്രിയിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, ഈ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് ഗായത്രിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് ചേട്ടന്മാര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയും പൊങ്ങച്ചൻ പറയുന്ന ഒരു അതങ്ങനെ അല്പം ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല, തിരിച്ച് അങ്ങോട്ട് തോന്നിയിട്ടില്ല. എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, പ്രണവ് മോഹൻലാൽ. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഓൾറെഡി തെലുങ്കൂടം പറഞ്ഞു, അത് ഒഴിച്ചാൽ ബാക്കി ഏതെങ്കിലും പടങ്ങൾ നമ്മൾ ചെയ്തു വെക്കാൻ വേണ്ടി നമ്മൾ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ പേശിയില്ല. എനിക്കൊരു രാജകുമാരിയുടെ റോൾ ചെയ്യണമെന്നുണ്ട്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കണം, നടക്കും, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. പിന്നെ ഡയറക്ഷൻ, ഡയറക്ഷനാണ് എന്റെ ഡയറക്ഷൻ എനിക്ക് ഇഷ്ടമാണ്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് പറയാം. ഏതെങ്കിലും കഥകൾ എഴുത്തുണ്ടോ? അത് പറഞ്ഞാ വീണ്ടും എസ്പിത്തരാവോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഡയറക്ട് ചെയ്യാൻ പറ്റിയ എന്റെ കഥ തന്നെയാണ്. ഗായത്രി, ഇപ്പൊ കുറെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു റിലീഫ് എന്ന നിലയ്ക്ക് ഈ സുന്ദരമായ മുഖത്ത് നിന്ന് ഒരു സുന്ദരമായ ഗാനം കേട്ടാ കൊള്ളാന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിട്ടൊരു ചെറിയൊരു ഗാനം. എങ്കിൽ ഞങ്ങൾ പോകാതെ എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് വരാമെന്ന് പറയടാ. പോയിട്ട് വരട്ടെ. ആ